അത്യന്തം ദാരുണമായ ഒരു വാർത്തയിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടി വരുന്നത്. അഞ്ചുതെങ്ങിൽ 4 വയസ്സുകാരിക്ക് തെരുവുനായ ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കേറ്റു. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 4 വയസ്സുകാരിക്കാണ് പരിക്കേറ്റത്. അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ കൃപാനഗറിലാണ് സംഭവമുണ്ടായത്. ഇന്ന് രാവിലെ 10 മണിയോടെയായിരുന്നു തെരുവുനായ ആക്രമണം. നിലവിളി കേട്ട് സമീപവാസികൾ ഓടിയെത്തി കുട്ടിയെ രക്ഷിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. നോർത്ത് കാരശ്ശേരിയിൽ കെഎസ്യു പ്രവർത്തകർ മന്ത്രി ശിവൻകുട്ടിക്ക് നേരെ കരിങ്കൊടി കാണിച്ചു. കെഎസ്യു തിരുവമ്പാടി നിയോജകമണ്ഡലം കമ്മിറ്റി പ്രവർത്തകരായ തനുദേവ്, കൂടാമ്പൊയ്കയിൽ ഫൈസ് കെ കെ, ആദിത്യൻ മണാശ്ശേരി തുടങ്ങിയവർ നേതൃത്വത്തിലാണ് കരിങ്കൊടി കാണിച്ചത്. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നേരത്തെ കരിങ്കൊടി പ്രതിഷേധം ഭയന്ന കാരശ്ശേരി ചൊണാലിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൂടുതൽ കരുതൽ തടങ്കലാക്കിയിരുന്നു. ഇവരെ കസ്റ്റഡിയിലെടുക്കാനെത്തിയത് നേരിയ സംഘർഷത്തിന് വഴിവെച്ചു. പോലീസ് ഇടപെട്ട CPM DYFI പ്രവർത്തകരെ പിരിച്ചുവിടുകയും കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയും ചെയ്യുകയായിരുന്നു. നോർത്ത് കാരശ്ശേരിയിൽ നിന്നും MSF പ്രവർത്തകരെയും കരുതൽ തടങ്കല്ല. കാരശ്ശേരിക്ക് പിന്നാലെ കുന്ദമംഗലത്തും താമരശ്ശേരി ഇങ്ങാപ്പുഴയിലും വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചു. കുന്ദമംഗലത്ത് MSF പ്രവർത്തകർ മന്ത്രിയുടെ കാർ തടഞ്ഞ് കരിങ്കൊടി കാണിച്ചു. ഇവരെ പോലീസ് പിടിച്ചുമാറ്റിയാണ് മന്ത്രിയുടെ വാഹനം കടത്തിവിട്ടത്. ഇങ്ങാപ്പുഴയിൽ മന്ത്രിയുടെ വാഹനത്തിന് നേരെ യൂത്ത് ലീഗ് പ്രവർത്തകരും കരിങ്കൊടി കാണിച്ചു. നിരോധിത ലഹരി വസ്തുക്കൾ വിറ്റിരുന്നയാളെ തൃശൂർ എരുമപ്പെട്ടിയിൽ അറസ്റ്റ് ചെയ്തു. നെല്ലുവായ് മുരിങ്ങത്തേരി കണ്ണനായ്ക്കൽ ജോണിയാണ് പിടികൂടിയത്. മുരിങ്ങത്തേരിയിലെ കട കേന്ദ്രീകരിച്ചായിരുന്നു നിരോധിത ലഹരി വസ്തുക്കളുടെ വിൽപ്പന. യുവാക്കളെയും ഇതര സംസ്ഥാന തൊഴിലാളികളെയും ലക്ഷ്യമിട്ടായിരുന്നു വിൽപ്പന. ചാക്കിലാക്കിയാണ് ഇവ സൂക്ഷിച്ചിരുന്നത്. പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്ക് ഇയാളെ നേരത്തെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നാണ് ഇയാൾ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി എത്തിച്ചിരുന്നത്. കോഴിക്കോട് വാണിമേൽ പഞ്ചായത്തിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. വിലങ്ങാട്, കുറ്റല്ലൂർ, പന്നിയേരി പ്രദേശങ്ങളിൽ ഇറങ്ങിയ കാട്ടാനകൾ വ്യാപകമായ നാശമാണ് വരുത്തിയത്. ആദിവാസി കോളനിയോട് ചേർന്ന കൃഷിയിടങ്ങളിലാണ് ആനകളെത്തിയത്. മഴക്കെടുതികൾക്ക് പുറമെ വന്യമൃഗശല്യത്താൽ വലയുകയാണ് വാണിമേൽ പഞ്ചായത്തിലെ കുറ്റല്ലൂർ, വിലങ്ങാട് മേഖലകൾ. കുറ്റല്ലൂർ കോളനിയിലെ കൃഷിയിടത്തിലാണ് കാട്ടാനക്കൂട്ടം വ്യാപക നാശം വരുത്തിയത്. തെങ്ങ്, വാഴ, കവുങ്ങ്, റബ്ബർ തുടങ്ങിയ കൃഷികൾ നശിപ്പിച്ചു. കണ്ണൂർ മലയോരത്തെ കണ്ണവം വനത്തിനുള്ളിൽ മഴ കനത്തതോടെയാണ് കാട്ടാനകൾ അതിർത്തി പ്രദേശമായ കുറ്റല്ലൂരിലെയും പന്നിയേരിയിലെയും ജനവാസ കേന്ദ്രത്തിലെത്തിയത്. ആനക്കൂട്ടം പ്രദേശത്ത് തന്നെ തമ്പടിക്കുന്നത് ആശങ്കയുണ്ടാക്കുന്നെന്ന് നാട്ടുകാർ. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് ആനയുടെ പിന്നെ പറമ്പിലിറങ്ങിയത്. ഏകദേശം തെങ്ങ്, കവുങ്ങ്, വാഴ, പിന്നെ റബ്ബർ, പിന്നെ ഇതെല്ലാം പോയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ലൈന്, ഫെൻസിംഗ് ലൈനും കേടായിട്ടുണ്ട്. കേടായത് കൊണ്ടാണ് ആന ഇങ്ങോട്ട് പറമ്പിലേക്ക് ഇറങ്ങാനുള്ള കാരണം. വനാതിർത്തിയിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് തടയാൻ സോളാർ കമ്പിവേലികളോ ഒന്നുമില്ല. നിരവധി തവണ വനം വകുപ്പിന്റെയും സർക്കാരിന്റെയും ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തിയെങ്കിലും ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ലെന്ന് കർഷകർ പറയുന്നു. വന്യമൃഗങ്ങൾ കാർഷിക വിളകൾ നശിപ്പിച്ചാൽ മതിയായ നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെന്നും കർഷകർ പരാതിപ്പെടുന്നു. ന്യൂസ് 18 കോഴിക്കോട്. മൂന്നാറിൽ വീണ്ടും പടയപ്പിറങ്ങി. ഇടുക്കി മൂന്നാർ റൂട്ടിൽ ചട്ടമൂന്നാർ എസ്റ്റേറ്റിലാണ് പടയപ്പ് ഇറങ്ങിയത്. ഇന്നലെ രാത്രി 11:30 സംഭവം. മേഖലയിൽ വലിയ കൃഷിനാശമാണ് പടയപ്പ വരുത്തിയത്. പുലർച്ചെയോടെയാണ് പടയപ്പ കാട് കയറിയതെന്ന് കരുതുന്നു. തൊടുപുഴ പട്ടയം കവലയിൽ മരം മുറിക്കാൻ കയറിയ ആൾ മരത്തിൽ കുടുങ്ങി. പട്ടയം കവല സ്വദേശി ഷാജഹാനാണ് മരത്തിൽ കുടുങ്ങിയത്. 1 മണിക്കൂറോളം മരത്തിനു മുകളിൽ അവശ്യ നിലയിലിരുന്ന ഇയാളെ തൊടുപുഴയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് താഴെ ഇറക്കിയത്. ഷാജഹാനെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
വല്ലപ്പുഴയിൽ വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റ് ഗൃഹനാഥൻ മരിച്ച സംഭവത്തിൽ സ്ഥലമുടമ പോലീസിന് കീഴടങ്ങി. വല്ലപ്പുഴ സ്വദേശി മൂസയാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. കഴിഞ്ഞ ദിവസമാണ് പന്നികളെ തുരത്താൻ കൃഷിയിടത്തിൽ സ്ഥാപിച്ച വേലിയിൽ നിന്ന് ഷോക്കേറ്റ് ചെറുകോട് ചോലയിൽ ശ്രീകുമാരൻ മരിച്ചത്. മൂസ പച്ചക്കറി കൃഷി ചെയ്തിരുന്ന പാടത്ത് പന്നികൾ നാശമുണ്ടാക്കാതിരിക്കാനാണ് വേലിയിൽ വൈദ്യുതി കടത്തിവിട്ടത്. വ്യാഴാഴ്ച രാത്രി മീൻ പിടിക്കാൻ പോയ ശ്രീകുമാറിന് വേലിയിൽ നിന്ന് ഷോക്ക് ഏൽക്കുകയായിരുന്നു. കാലിൽ വൈദ്യുതി കമ്പി ചുറ്റിയ നിലയിലാണ് വെള്ളിയാഴ്ച രാവിലെ ശ്രീകുമാറിൻ്റെ മൃതദേഹം കാണപ്പെട്ടത്. തുടർന്ന് മൂസ ഒളിവിൽ പോയിരുന്നു. മൂന്നാറിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ തകർന്ന നിരവധി വീടുകൾ. മൂന്നാർ കോളനിയിൽ വീടുകൾ ജീർണാവസ്ഥയിലാണെന്ന് പലവട്ടം മുന്നറിയിപ്പ് നൽകിയിട്ടും നന്നാക്കാതിരുന്നവയാണ് തകർന്നതിൽ ഏറെയും. ശേഷിക്കുന്ന വീടുകളെങ്കിലും അറ്റകുറ്റപ്പണി നടത്തി താമസയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദിവസങ്ങളായി തുടരുന്ന മഴയിൽ മൂന്നാർ കോളനിയിലെ പല വീടുകൾക്കും കാര്യമായ നാശം സംഭവിച്ചു. കോളനിയിലെ താമസക്കാരിയായ അന്നക്കിളിയുടെ വീടാണിത്. വീട് സ്ഥിതി ചെയ്യുന്നിടത്തെ കൽക്കെട്ടിന് വിള്ളൽ സംഭവിച്ചതാണ് തകർച്ചയ്ക്ക് കാരണം. നാട്ടുകാരുടെ പരാതി പരിഗണിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകാത്തതാണ് നാശനഷ്ടം കൂടാൻ ഇടയാക്കിയത് എന്നാണ് ആക്ഷേപം. 2 മണിയായിരിച്ചു ഇടിഞ്ചി இந்த 3 மாசமாக நான் சொல்லிட்டு ரெஸ்க் எடுத்துக்கிட்டு தான் இருக்கோம். நாங்கள் ஒன்றும் வந்து வரமாட்டாங்க யாரும். எந்த இதுவும் மன பஞ்சாயத்து செக்ரட்டரிகிட்டலாம் நான் சொல்லியாச்சு. எல்லாம் ரெஸ்க் எடுத்துகிட்டு தான் இருக்கோம். நேரத்துக்கெல்லாம் முடியாதுன்னுட்டு அனுப்பி விட்டுட்டாங்க. இப்போ எனக்கு ஒன்றும் வழி இல்லை. புள்ள வேறு பேர்காலே கிடக்கு. 30 நாள் கூட ஆகலை. நான் இந்த மாதிரி இருக்க கஷ்டப்பட்டுக்கிட்டு இருக்கேன். അന്നക്കിളിയെ കൂടാതെ സമീപവാസി കാളിയുടെ വീടും അപകടത്തിലാണ്. കൈക്കുഞ്ഞടക്കം 4 പേരാണ് ഈ വീട്ടിലുള്ളത്. ഞങ്ങൾക്ക് വരുമാനം ഇല്ല. നാങ്ക ആർക്കിട്ടും ചൊല്ലർക്ക് ഇതില്ല. പിള്ളികളെയും വെച്ചിട്ട് പച്ച പിള്ളിക 2 വയസ്സ് പിള്ളയും 1 വയസ്സ് പിള്ളയും നാങ്ക വെച്ചിട്ട് ഇരിക്കും. രാത്രിയിൽ നാങ്ക വീട് വിടാ പോയി പടക്ക മുടിയുമോ? നാങ്ക എന്നെ ചെയ്യ മുടിയോ? കോളനിയിൽ ദുരന്തം അനുഭവിക്കുന്ന കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതുൾപ്പെടെയുള്ള സുരക്ഷാ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാകും. ന്യൂസ് 18 മൂന്നാർ. താമരശ്ശേരി മേഖലയിൽ നവീകരിച്ച റോഡുകളിൽ വാഹനങ്ങൾ തെന്നിമാറി അപകടത്തിൽപ്പെടുന്നത് പതിവാവുകയാണ്. അമിത വേഗതയാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നത്. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാനപാത നവീകരിച്ചതിന് ശേഷം വാഹനങ്ങൾ തെന്നിമാറി അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പോലീസ് ജീപ്പ് ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു. യഗരൂലിൽ ക്രെയിൻ റോഡിൽ നിന്ന് തെന്നിമാറി അപകടമുണ്ടായി. വെഴുപ്പൂരിൽ കാർ നിയന്ത്രണം വിട്ട് സമീപത്തെ പറമ്പിലേക്ക് പാഞ്ഞുകയറിയിരുന്നു. മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം. 2 ദിവസം മുൻപ് ഇവിടെ പിക്കപ്പ് വാൻ താഴ്ചയിലേക്ക് മറിഞ്ഞു. 1 മാസത്തിനിടെ ടൗണിലെ സൂപ്പർ മാർക്കറ്റിലേക്ക് 2 വട്ടം വാഹനങ്ങൾ പാഞ്ഞുകയറി. നവീകരിച്ച റോഡിന് മിനുസം കൂടുതലാണെന്ന് ആക്ഷേപമുണ്ട്. മഴ പെയ്തതോടെ ബ്രേക്ക് ലഭിക്കാത്ത സാഹചര്യമാണ് അമിത വേഗത കാരണമാകുന്നതായും പറയപ്പെടുന്നു. ന്യൂസ് 18 താമരശ്ശേരി. കൊടുവള്ളിയിൽ 2 പേർ കുഴൽപ്പണവുമായി പിടിയിലായി. കൊടുവള്ളി സ്വദേശികളായ ഇഷാം, ലത്തീഫ് എന്നിവരാണ് പിടിയിലായത്. ഇഷാമിൻ്റെ പക്കൽ നിന്നും 23.5 ലക്ഷം രൂപയും ലത്തീഫിൻ്റെ കയ്യിൽ നിന്നും 15 ലക്ഷം രൂപയുമാണ് പിടികൂടിയത്. ഇഷാമിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ലത്തീഫിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. തുടർന്ന് ലത്തീഫിൻ്റെ വീട്ടിലെത്തി നടത്തിയ പരിശോധനയിലാണ് 15 ലക്ഷം രൂപയുടെ കുഴൽപ്പണം പിടികൂടുന്നത്. കൊടുവള്ളി ഇൻസ്പെക്ടർ കെ പ്രജീഷ്, SIമാരായ സജു, ബേബി മാത്യു, CPO ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് കുഴൽപ്പണവേട്ട നടത്തിയത്. തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വീണ്ടും ഭൂചലനമുണ്ടായി. നേരത്തെ ഭൂചലനം അനുഭവപ്പെട്ട അമ്പല്ലൂർ, കല്ലൂർ മേഖലയിൽ തന്നെയാണ് ഇന്ന് വീണ്ടും ഭൂചലനം അനുഭവപ്പെട്ടത്. ഉച്ചയ്ക്ക് 1 മണിയോടെ ഭൂമിക്കടിയിലുണ്ടായ മുഴക്കത്തിന് പിന്നാലെയായിരുന്നു ഭൂചലനം. ഒരാഴ്ചക്കിടെ ഇത് 3ാം തവണയാണ് ഈ മേഖലയിൽ ഭൂചലനം അനുഭവപ്പെടുന്നത്. പാത്രങ്ങളും മറ്റും ഇളകുന്ന ശബ്ദം കേട്ടാണ് ജനങ്ങൾ ചലനം അറിഞ്ഞത്. തുടർച്ചയായ പ്രകമ്പനങ്ങൾ, ആശങ്കയും ഭീതിയുമാണ് പ്രദേശവാസികൾ. ഇടുക്കി ശാന്തൻപാറയിൽ വീട് കത്തിനശിച്ചു. ശാന്തൻപാറ ചേരിയാർ ALT കോളനി സ്വദേശി വൈരവൻ്റെ വീടാണ് കത്തിനശിച്ചത്. ഇന്നലെ രാത്രി 10:30 സംഭവം. വൈരവനും കുടുംബവും സമീപത്തെ ബന്ധുവീട്ടിൽ പോയ സമയത്തായിരുന്നു തീപിടുത്തമുണ്ടായത്. വീട് പൂർണ്ണമായും കത്തിനശിച്ചു. കണ്ണൂർ ജില്ലയിലെ മാധ്യമ പ്രവർത്തകരുടെ മക്കളിൽ SSLC പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ കണ്ണൂർ പ്രസ് ക്ലബ്ബ് അനുമോദിച്ചു. പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന പരിപാടി KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്കുള്ള ഉപഹാരങ്ങളും MLA വിതരണം ചെയ്തു. പ്രസിഡന്റ് സിജി ഉലഹന്നാൻ അധ്യക്ഷത വഹിച്ചു. കെ വിജേഷ്, കബീർ കണ്ണാടിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ വളപ്പിലെ വൻ മരങ്ങൾ അപകട ഭീഷണിയാവുന്നു. അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റാൻ ഇനിയും നടപടിയില്ല.
വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ നിൽക്കുന്ന ഈ മരങ്ങൾ അപകടത്തിന് ഇടയാക്കുമെന്നാണ് ആശങ്ക. കാറ്റും മഴയും വരുമ്പോൾ ജീവനക്കാർ ആശങ്കയോടെയാണ് ജോലി ചെയ്യുന്നത്. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ല. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ പരിസരത്തുള്ള അപകട ഭീഷണി ഉയർത്തുന്നതും അതുപോലെ തന്നെ കടപുഴകി വീഴാറായ മരങ്ങൾ എത്രയും വേഗം മുറിച്ചു മാറ്റേണ്ടതാണ്. നമുക്കറിയാം, മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന ഉദ്യോഗസ്ഥരാണ് പോലീസ് ഉദ്യോഗസ്ഥർ. അപ്പോൾ അവരുടെ ജീവന് തന്നെ ഭീഷണി ഉയർത്തുന്ന ഈ മരങ്ങൾ എത്രയും വേഗം മുറിച്ചു മാറ്റേണ്ടതാണ്. അതുപോലെ തന്നെ അവിടെ കഴിഞ്ഞ ദിവസം ഒരു മരത്തിൻ്റെ ശിഖരം ഒടിഞ്ഞു വീണിരുന്നു. തലനാറ് ഇഴയ്ക്കാണ് അവിടുത്തെ ജീവനക്കാർ രക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള ഈ വൈദ്യുതി ലൈൻ ഉൾപ്പെടെ കോട്ടേഴ്സിന് ഇതെല്ലാം തന്നെ അപകടമായിട്ട് മാറിയിരിക്കുകയാണ് ഈ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ. പോലീസ് സ്റ്റേഷൻ്റെ പ്രവേശന കവാടത്തിൽ നിൽക്കുന്ന മരത്തിൻ്റെ ശിഖരങ്ങൾ ദേശീയപാതയിലൂടെ കടന്നുപോകുന്നവർക്ക് വൻ അപകട ഭീഷണിയായിട്ടുണ്ട്. മഴക്കാലത്തിനു മുമ്പേ ജില്ലാ കലക്ടർ വകുപ്പ് മേധാവികൾക്ക് അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റാൻ ഉത്തരവ് നൽകിയെങ്കിലും റവന്യൂ, വനം, പഞ്ചായത്ത് വകുപ്പുകൾ പരസ്പരം തർക്കിച്ച് ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുന്നുവെന്നാണ് ആക്ഷേപം. സമീപത്തെ വൈദ്യുതി ലൈനുകൾക്കും ഭീഷണിയാകും വിധമാണ് മരമുള്ളത്. ന്യൂസ് 18 വണ്ടിപ്പെരിയാർ. മറ്റു വാർത്തകളിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേള. അതാണ് മണിപ്പൂരിൽ പോയി അതിന് ശേഷം ഒരു വിശാലമായ കാൻവാസിൽ ഞങ്ങൾ ഈ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യും. ഇനിയൊരു ആശയക്കുഴപ്പമില്ലാതിരിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ്, മുസ്ലിം ലീഗ് സംഘടിപ്പിക്കാൻ പോകുന്ന സെമിനാറിലേക്ക് ഭരണകക്ഷി അല്ലെങ്കിൽ CPM ക്ഷണിക്കും? അത് ഈ ഘട്ടത്തിൽ ഞാൻ മറുപടി പറയേണ്ട വിഷയമല്ല. അതിനൊരു സംഘാടക സമിതി കാര്യങ്ങൾ അത് അവർ തീരുമാനിച്ച് പറഞ്ഞോളും. ഓക്കെ, ശരി ശരി ശരി. താങ്ക് യു. കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണമാണ് പ്രേക്ഷകർ കണ്ടത്. CV അനുമോദ നമുക്കപ്പം തുടരുന്നുണ്ട്. അനുമോദ, എന്തായാലും ലീഗിന്റെ അടിത്തറയാണ് സമസ്തയുടെ അനുയായിയായ EK വിഭാഗം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ലീഗ് തീരുമാനമെടുക്കും മുൻപ് സെമിനാറിൽ പങ്കെടുക്കുമെന്ന് സമസ്ത പ്രഖ്യാപിച്ചത്, ലീഗിനെ വെട്ടിലാക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ സാഹചര്യമൊക്കെ കടന്നുപോയിരിക്കുന്നു. എന്തായാലും നിലവിൽ ലീഗിന്റെ ഒരു പിന്മാറ്റം അത് CPMനെ പ്രതിരോധത്തിലാക്കാനുള്ള സാധ്യതയുണ്ടോ? ലീഗിനെ ക്ഷണിക്കുക എന്നത് CPMന്റെ രാഷ്ട്രീയ തന്ത്രമായിട്ട് തന്നെയാണ് ലീഗ് കാണുന്നത്. കാരണം ഇത് പല ഈ ഒരു കഴിഞ്ഞ കുറേ വിഷയങ്ങളിൽ ലീഗിനെ പ്രശംസിച്ചുകൊണ്ടുള്ള CPM നിലപാടുകളും അതുപോലെ തന്നെ ലീഗ് സ്വീകരിക്കുന്ന നിലപാടുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിന്നും വ്യത്യസ്തമാണെന്നും അത് സ്വീകാര്യമാണെന്നും തരത്തിലുള്ള പ്രചാരണങ്ങൾ, ഇതൊക്കെ തന്നെ UDFൽ ഭിന്നത വരുത്താനുള്ള CPMന്റെ ശ്രമങ്ങളായിട്ട് തന്നെയാണ് ലീഗ് വിലയിരുത്തുന്നത്. ലീഗിൽ ഒരു വിഭാഗത്തിന് അതിനോട് അല്പം പ്രതിബദ്ധി ഉണ്ട് എന്ന വിമർശനം ഉയരുമ്പോൾ തന്നെ അത്തരത്തിലൊരു സാഹചര്യം ലീഗ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. രണ്ടാമതായിട്ട് സമസ്ത ഇതിൽ പങ്കെടുക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല ലീഗും സമസ്തയും രണ്ട് നിലപാടുകൾ സ്വീകരിക്കുന്നത്. പൗരത്വ വിഷയത്തിലും CPM നടത്തിയ പൊതുയോഗങ്ങളിലും സെമിനാറുകളിലുമൊക്കെ സമസ്തയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. സമസ്തയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. തന്ത്രമാണ് CPMന്റെ തന്ത്രമാണിതെന്ന് കോൺഗ്രസ് അല്ല മുസ്ലിം ലീഗ് മനസ്സിലാക്കി അല്ലെങ്കിൽ അത് അവർ വ്യക്തമാക്കി എന്നുള്ളത് അനുമോദ് പറയുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ചും ലീഗിന്റെ മുന്നണി മാറ്റമൊക്കെ ചർച്ച ചെയ്തു നടക്കുന്നൊരു സമയം, അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ചൂടുപിടിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഒരു നിലപാടെടുത്തിരിക്കുന്നത്. CPMന്റെ സെമിനാറിൽ മുസ്ലിം ലീഗ് പങ്കെടുക്കില്ല എന്നുള്ളൊരു നിർണായക വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. മുസ്ലിം ലീഗ് UDFന്റെ പ്രധാന ഘടക കക്ഷിയാണെന്നും പൊതുവ്യക്ത നിയമത്തിൽ കോൺഗ്രസിനെ മാറ്റി നിർത്തി ഒരടി മുന്നോട്ട് പോവാനാവില്ലെന്നുമാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. പൊതുവ്യക്തി നിയമം ഒരു സമുദായത്തെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. സെമിനാറിൽ മുസ്ലിം ലീഗ് സംഘടനകൾക്ക് പോകാനും പോവാതിരിക്കാനും സ്വാതന്ത്ര്യം. വണ്ടൻമേട് ഞാറക്കുളത്ത് രണ്ട് യുവാക്കൾ മുങ്ങി മരിച്ചു. മംഗലപ്പടി സ്വദേശികളായ പ്രദീപ്, രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. പാറമടക്കുളത്തിൽ കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടമുണ്ടായത്. ഒപ്പം കുളിക്കാനിറങ്ങിയ 3 പേരെ രക്ഷപ്പെട്ടു. മൃതദേഹങ്ങൾ പുറ്റഴി സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. കട്ടപ്പന ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലായിരുന്നു തെരച്ചിൽ നടത്തിയത്. ഭാരതീയ ജനസംഘം സ്ഥാപകനും പ്രഥമ പ്രസിഡന്റുമായ ശ്യാമപ്രസാദ് മുഖർജിയെ അനുസ്മരിച്ചു. പാലക്കാട് കുറ്റനാട് നടന്ന പരിപാടി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേൽ ഉദ്ഘാടനം ചെയ്തു. പുതുതലമുറ ശ്യാമപ്രസാദ് മുഖർജിയുടെ ജീവിതം പഠിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. दो विधान इस देश में नहीं चलेंगे, दो निशान नहीं चलेंगे, दो प्रधान नहीं चलेंगे. दो चीजें उनके बलिदान के साथ पूरी हो गई थी, लेकिन धारा 370
हम संसद में कोई बिल पास करते थे तो नीचे लिखा रहता था कि जम्मू कश्मीर छोड़कर ये पूरे देश पर लागू होगा। मोदी जी के नेतृत्व में हमने डॉक्टर मुखर्जी को सच्ची श्रद्धांजलि दी और धारा 370 इस देश से समाप्त कर दी। ये हमारी पहली सफलता। ബിജെപി തൃത്താല നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത്. ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം വി രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ബിജെപി പാലക്കാട് ജില്ലാ അധ്യക്ഷൻ കെ എം ഹരിദാസ്, ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ വി ടി രമ തുടങ്ങിയവർ പങ്കെടുത്തു. കർഷകർക്ക് പ്രതീക്ഷയേകി ഏലം വിലയിൽ വർധന. ഒരാഴ്ചക്കിടെ ഒരു കിലോ ഏലത്തിന് 200 രൂപയോളമാണ് കൂടിയത്. ഇത് പ്രതീക്ഷ നൽകുന്നതാണെങ്കിലും വില സ്ഥിരത ഉറപ്പാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഉൽപാദനക്കുറവിനെ തുടർന്നാണ് ഏലയ്ക്ക വിലയിൽ മുന്നേറ്റമുണ്ടായത്. സ്പൈസസ് ബോർഡിന്റെ ഈ ലേലത്തിൽ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ശരാശരി വില 1407 രൂപയിലെത്തി. ഉയർന്ന വില 2012 രൂപയായിരുന്നു. ഒരാഴ്ചക്കിടെ 250 രൂപയോളം വർദ്ധിച്ചു. കാർഡമം പ്ലാന്റേഷൻസ് മാർക്കറ്റിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നടത്തിയ ലേലത്തിൽ 184 ലോട്ടുകളിലായി പതിഞ്ഞ 44446 കിലോയിൽ 42451 കിലോയും വിറ്റുപോയി. 1270 ശരാശരി വില രേഖപ്പെടുത്തിയത്. പുതിയ സീസണിന്റെ ആരംഭത്തിലുള്ള വിലവർധന കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. എന്നാൽ വില സ്ഥിരത ഉറപ്പുവരുത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇപ്പോൾ ഈ പ്രദേശത്തെ കൃഷിക്കാര് ശരിക്കും ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത്. കാരണം ഈ ഏലക്കായ എന്ന് പറയുന്ന സാധനം ആദ്യത്തെ വിളവെടുപ്പിൻ്റെ സമയമാണിപ്പോൾ. വിളവെടുത്തിട്ട് ഇന്നലെ ഒരു സുഹൃത്ത് വിളവെടുത്തിട്ട് അദ്ദേഹത്തിന് 2500 രൂപ കയ്യിൽ നിന്ന് പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അടിയന്തരമായിട്ട് സർക്കാർ ഈ ഇടുക്കിയിലെ കൃഷിക്കാരെ പരിഗണിക്കുകയും അവരുടെ ദുരിതങ്ങളും അവരുടെ വിഷമങ്ങളും മനസ്സിലാക്കാനൊരു കമ്മീഷനെ വെക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിലസ്ഥിരത ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ അടിയന്തരമായിട്ട് സർക്കാരും സ്പൈസസ് ബോർഡും. കാലാവസ്ഥയിലുണ്ടായ വ്യത്യാസവും മഴ വൈകിയതുമാണ് ഉൽപാദനം കുറയാൻ കാരണം. കഴിഞ്ഞ മെയ്യിൽ 950 രൂപയിലേക്ക് ഏലയ്ക്ക വില കൂപ്പുകുത്തിയിരുന്നു. സെപ്റ്റംബറോടുകൂടിയേ ഇനി ഉൽപാദനം കൂടുവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ വില വീണ്ടും കുറയുമോ എന്ന ആശങ്കയും കർഷകർക്കുണ്ട്. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം ആറ്റിങ്ങൽ അവനവൻചേരിയിൽ വീട്ടുവളപ്പിലെ മരത്തിൽ മുട്ടയിട്ട് വിരിഞ്ഞ കാട്ടുതാറാവിനത്തിൽപ്പെട്ട ചൂളൻ എരണ്ടെ വനംവകുപ്പിന് കൈമാറി. 9 കുഞ്ഞുങ്ങളെയും തള്ളത്താറാവിനെയുമാണ് പാലോട് നിന്നെത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങിയത്. ആറ്റിങ്ങൽ അവനവൻചേരി കരമേൽ വീട്ടിൽ ഷീലയുടെ പറമ്പിലെ മരത്തിനു മുകളിലാണ് ചൂളൻ എരണ്ട മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ചത്. മാസങ്ങൾക്ക് മുൻപാണ് പ്രദേശത്ത് അപൂർവ ഇനത്തിലുള്ള രണ്ട് പക്ഷികളെ കണ്ടു തുടങ്ങിയത്. മരച്ചുവട്ടിൽ മുട്ട കണ്ടതോടെയാണ് മരത്തിന് മുകളിൽ തള്ളപ്പക്ഷി അടയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസം മരപ്പൊത്തിൽ നിന്നും കുഞ്ഞുങ്ങൾ ഓരോന്നായി താഴേക്ക് പറന്നിറങ്ങാൻ ശ്രമിച്ചു. പൂച്ചകൾ ഇവയെ പിടിക്കാൻ ശ്രമിച്ചതോടെ വീട്ടുകാർ പക്ഷിക്കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി മാറ്റി. ഒപ്പം തള്ളപ്പക്ഷിയും വീട്ടുകാരുടെ സംരക്ഷണയിലായി. 2 മാസമായിട്ട് ഇതിവിടെ മരത്തിലെ കൂടി വെച്ചേക്കുമായിരുന്നു. അപ്പൊ അത് ഇവിടെ കാണാത്ത ഒരു ബേർഡ് ആയതുകൊണ്ടാണ് നോക്കാം. ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് വുഡക്കിന്റെ ഒരു ഇനത്തിലാണെന്ന്, മൈഗ്രേറ്ററി ബേർഡ് ആണെന്ന് മനസ്സിലായത്. പിന്നെ അത് മുട്ടയിട്ടു എന്ന് മനസ്സിലായതിന്റെ ഒരു മുട്ട മാത്രമായിട്ട് താഴെ വിന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ആയപ്പോഴാണ് അതിന്റെ ഒരെണ്ണം മാത്രമായിട്ട് പറന്നു നടന്നതും അതിന്റെ കുഞ്ഞുങ്ങൾ ഓരോന്നായിട്ട് താഴെ വീണു. അങ്ങനെ പിന്നെ പൂച്ചയും കാക്കയുമായിട്ടൊക്കെ എടുക്കാൻ വന്നുകൊണ്ടാണ് മാറ്റിവെച്ചേ. ഇപ്പോൾ 9 കുഞ്ഞുങ്ങളാണ് ഇപ്പൊ കിട്ടിയത്. അതിൽ ഒരു വലുതിനെ നമ്മൾ പിടിച്ച്, ഒന്നെവിടെ എവിടെയോ പറക്കുന്നുണ്ട്. ഫോറസ്റ്റാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു പാലോടുള്ളവരെ വിളിച്ചേ. അപ്പോൾ അവർ പറഞ്ഞു ഉടനെ വരാം, അതിനെ സേഫായിട്ട് വച്ചിരുന്നാൽ മതി. അങ്ങനെ ഇപ്പം കുഞ്ഞുങ്ങൾ അമ്മയായിട്ട് അവിടെ ഇരിപ്പുണ്ട്. മരപ്പൊത്തുകളിലും മറ്റു പക്ഷികളുടെ പഴയ കൂട്ടിലും 6 മുതൽ 12 വരെ മുട്ടയിടുന്ന ചൂളൻ എരണ്ടകൾ കോഴിക്കോട്, തൃശൂർ ജില്ലകളിലാണ് കൂടുതലായും കൂടുകൂട്ടാറുള്ളത്. പറക്കുമ്പോഴുള്ള ചൂളംവിളി കാരണമാണ് ഇവയ്ക്ക് ചൂളൻ എരണ്ട എന്ന പേര് കിട്ടിയത്. വീട്ടിൽ നിന്നും ഏറ്റുവാങ്ങിയ പക്ഷിക്കുഞ്ഞുങ്ങളെ ജലാശയത്തിൽ തുറന്നുവിടാനായിരുന്നു വനം വകുപ്പ് ആദ്യം തീരുമാനിച്ചത്. എന്നാൽ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുള്ളതിനാൽ അവയെ വളർത്തി വലുതാക്കിയ ശേഷം തുറന്നുവിടുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് 18 ആറ്റിങ്ങൽ. മഴ കനക്കുന്ന ദിവസങ്ങളിൽ നെഞ്ചിൽ തീയുമായാണ് മൂന്നാർ അന്തോണിയർ കോളനി നിവാസികൾ ജീവിക്കുന്നത്. 2005 ഉരുൾപൊട്ടലിൽ 4 പേരുടെ ജീവനാണ് ഇവിടെ നഷ്ടമായത്. മഴ സമയത്ത് അതീവ ജാഗ്രത വേണമെന്ന് കോളനി നിവാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മൂന്നാർ അന്തോണിയർ കോളനിയിലെ 27 കുടുംബങ്ങളാണ് മഴക്കാലമെത്തിയാൽ ആശങ്കയിൽ കഴിയേണ്ടത്. 2005 ദുരന്തത്തെ തുടർന്ന് അപായ മുന്നറിയിപ്പ് ലഭിക്കാൻ 2007 അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ സൂചനാ സംവിധാനം സ്ഥാപിച്ചിരുന്നു. ഈ മുന്നറിയിപ്പ് സംവിധാനത്തിൽ അപകട മുന്നറിയിപ്പ് അലർട്ട് ലഭിച്ചാൽ ഉടൻ കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറണം. കഴിഞ്ഞ ദിവസം ആദ്യ മുന്നറിയിപ്പ് വന്നതോടെ ദേവികുളം റവന്യൂ സംഘം സ്ഥലത്തെത്തി ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകി. கடந்த 18 வருஷக்கிழமை நாங்கள் அந்தோனியார் காலனியில் ஒரு பதட்டமான நிலைமையில் தான் நாங்கள் இருந்துட்டு வரோம்.
രണ്ടായിരത്തി അഞ്ചാമത് വർഷം ഇരുപത്തി ജൂലൈ ഇരുപത്തഞ്ചാം തീയതി സായങ്കാലം അന്തോണിയ അരക്കാലം അഞ്ച് ഒരു അഞ്ചര മണിക്ക് മേലെ നിലച്ചരിവ് ഏർപ്പെട്ടത്. അതിൽ നാലു പേര് മരിച്ചിരിക്കാങ്ക. എല്ലാരും ഒരു ആപത്താണ് ഒരു നിലമേത് നാങ്കൾ ഒരു ഏകദേശം ഒന്നര വർഷം നാങ്കൾ ക്യാമ്പിൽ ഇരുന്ന് നാങ്കൾ അതിലേ ഒരു വിടുതലായി നാങ്കൾ വന്നോ അന്നിക്ക് എങ്ങനെ ഇടെല്ലാം മാറ്റി തരാൻ ചൊല്ലി ഉങ്ങൾക്ക് അഞ്ച് ഏക്കർ ഭൂമി ഇരിക്കും ഇടെല്ലാം മാറ്റി തരാൻ ചൊന്നാങ്ക. ഇന്ന് നാൾ വരെ ഇന്ന് നിമിഷം വരയ്ക്കും എങ്ങനെ ആരും ഇത് വരയ്ക്കും എങ്ങനെ ആരും കണ്ടെത്തി തരല. അധികൃതരുടെ അനാസ്ഥ മൂലം 18 വർഷമായി മഴക്കാലത്ത് അപകട മുന്നറിയിപ്പ് വരുന്ന സാഹചര്യത്തിൽ ക്യാമ്പിലേക്ക് പോകേണ്ട അവസ്ഥയിലാണിവർ. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന മേഖലയിൽ നിന്നും പുനരധിവാസം സാധ്യമാക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ന്യൂസ് 18 മൂന്നാർ. ഗ്രാമീണ മേഖലയിൽ ആധാർ സേവനങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിനായി പോസ്റ്റൽ വകുപ്പിൻ്റെ ആധാർ മേള ശ്രദ്ധ നേടുകയാണ്. കൊല്ലം കൊട്ടാരക്കര പെരിങ്കുളം ബാപ്പുജി വായനശാലയിൽ സംഘടിപ്പിച്ച ആധാർ മേള നിരവധി ആളുകൾക്ക് പ്രയോജനം ചെയ്തു. ആധാർ എൻറോൾമെൻറ്റ്, ആധാർ ബയോമെട്രിക് അപ്ഡേഷൻ, ആധാർ ഡെമോഗ്രാഫിക് അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങളാണ് വായനശാലയിൽ ഒരുക്കിയത്. ഗ്രാമീണ മേഖലയിലും അക്ഷയ കേന്ദ്രങ്ങൾ ഇല്ലാത്തതുമായ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആധാർ മേള നടത്തുന്നതെന്ന് അധികൃതർ പറയുന്നു. എപ്പോഴും പൊതുജനങ്ങളാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സംബന്ധിച്ച് യജമാനന്മാർ. അവർക്ക് വേണ്ടി നിന്നുള്ള സേവനങ്ങൾ എപ്പോഴും ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ സന്നദ്ധരായിരിക്കും. നാളെയും നമ്മൾ ഇതുപോലുള്ള മേളകൾ ഇനിയും പല സ്ഥലങ്ങളിലും സംഘടിപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ തപാൽ വകുപ്പ് എപ്പോഴും മുൻകൈ എടുക്കും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ആദ്യ ദിവസം 113 അപേക്ഷകൾ ലഭിച്ചിരുന്നുവെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് ആധാർ എടുത്തു നൽകാൻ സാധിക്കാത്തതിനാൽ അടുത്ത ദിവസം കൂടി സേവനം ലഭ്യമാക്കുകയായിരുന്നു. ആധാർ എൻറോൾമെന്റും 5 മുതൽ 15 വയസ്സ് വരെയുള്ളവർക്കുള്ള സേവനവും സൗജന്യമായി ചെയ്തു നൽകി. നാട്ടുകാർ വന്ന നാട്ടുകാർക്കെല്ലാം വളരെ നല്ല അഭിപ്രായമാണ് ഇതുമായിട്ടുണ്ടായിട്ടുള്ളത്. അവരൊക്കെ ഏറെ ബുദ്ധിമുട്ടുകൾ, അതായത് പൊകുറ്റൂരോ അതേപോലെ അക്ഷയ സെന്ററുകളിൽ പോയി നിന്ന് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതായിരുന്നു. അവിടുത്തെ അവരുടെ സാമീപ്യമൊക്കെ ഇവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുളവാക്കുന്നതായിരുന്നു. പക്ഷേ ഇവിടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരായാലും നമ്മുടെ കമ്മിറ്റി അംഗങ്ങളായാലും എല്ലാം അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് ഈ മേള വൻ വിജയമാക്കി തീർക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൊട്ടാരക്കര പോസ്റ്റ് ഓഫീസിൽ എല്ലാ ദിവസവും 20 ആധാറുകൾ എടുത്തു നൽകുമെങ്കിലും ഇത്തരം സേവനങ്ങൾ നിരവധി ആളുകൾക്ക് പ്രയോജനമാവുകയാണ്. ഗ്രാമീണ മേഖലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ഫലപ്രദമായി ആധാർ മേളകൾ സംഘടിപ്പിക്കുമെന്ന് പോസ്റ്റൽ വകുപ്പ് അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. മഴ പെയ്തതോടെ മനോഹരമായിരിക്കുകയാണ് ഇടുക്കിയിലെ കല്യാണത്തണ്ട് മലനിരകൾ. മഞ്ഞും മഴയും പിന്നെ കണ്ണത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന മലനിരകളുമാണ് കല്യാണത്തണ്ടിൻ്റെ സവിശേഷത. നിരവധി പേരാണ് കാഴ്ചകൾ കാണാൻ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ എത്തിയത്. പച്ചപ്പ് പുതച്ച മലഞ്ചെരുവിൽ നിറഞ്ഞു പെയ്യുന്ന മഴ, ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന കോടമഞ്ഞും കുളിർക്കാറ്റും, ചുറ്റും ചെറുതും വലുതുമായ പാറക്കൂട്ടങ്ങൾ, കോടമഞ്ഞും മഴയും കാറ്റുമേറ്റ് തുള്ളിക്കളിക്കുന്ന ചുറ്റീന്തിൻ ചെടികൾ, ഇതിനു പുറമെ താഴ്വാരത്ത വനങ്ങൾക്കിടയിലൂടെ നിശ്ചലമായി ഇടുക്കി ഡാമിലേക്ക് ഒഴുകുന്ന ജലാശയവും, ഇങ്ങനെ കാഴ്ചകളുടെ വസന്തം തീർക്കുകയാണ് കല്യാണത്തണ്ട്. കല്യാണത്തണ്ട് എന്ന ഒരു പ്രദേശം മാത്രമല്ല, വാഴവര, കൗന്തി തുടങ്ങി കാൽവരി മൗണ്ട് വരെ നീളുന്നതാണ് ഈ മലനിരകളുടെ സൗന്ദര്യം. ഇടുക്കി ജലാശയം മലകളെ ചുറ്റിപ്പിണഞ്ഞുകിടക്കുന്ന വിദൂര കാഴ്ചയാണ് വേനൽക്കാലത്തെ പ്രധാന ആകർഷണം. സദാ വീശുന്ന കുളിർക്കാറ്റും മറ്റൊരു സവിശേഷതയാണ്. മുന്നിൽ കൊടും വനങ്ങളും അവയ്ക്കു മുകളിലായി മലകളുടെ നീണ്ട നിരകളും ഇവയ്ക്കെല്ലാം നടുവിലൂടെ നീല ജലാശയവും ഏതൊരാളെയും ആകർഷിക്കും. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. പ്രതികരിക്കുകയുണ്ടായി.